ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പി നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരിയെടുക്കാം അത് വറുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ഉള്ളിയും ഒന്നിട്ട് വറുത്തെടുക്കാം കുറച്ചുള്ളി അരിഞ്ഞതിട്ടിട്ട് നല്ലപോലെ അതൊന്ന് വറുത്തെടുക്കാം ഒരുവിധം മുരിഞ്ഞ് വരുന്നുണ്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കത് എടുക്കാം നമുക്ക് മസാലക്കും ബിരിയാണിതാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും വഴറ്റിയിട്ടുണ്ട് വെക്കുക അപ്പോൾ അതിന് എളുപ്പത്തിൽ സബോളയും തക്കാളിയും കൂടെ ഒന്ന് കുക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു നാല് മൂന്നാലടി കുക്കറിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് വെള്ളമൊന്നും ചേർക്കാണ്ട് അപ്പോൾ അത് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറിയൊക്കെ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ബീഫ് ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് കിലോ ബീഫാണ് ഇനി നമുക്ക് നേരത്തെ ഉപയോഗിച്ച വറുക്കാൻ ഉപയോഗിച്ച വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടെ കുക്കായിട്ടുള്ളതാണ് ഒരുവിധം വെന്ത് വന്നിട്ടുള്ളതാണ് അപ്പം പിന്നെ ഇതിലൊന്നു കിടന്ന് മൂക്കേണ്ടതുള്ളൂ പിന്നെ നമുക്ക് ഇട്ടുകൊടുക്കേണ്ടത് പച്ചമസാലയാണ് അപ്പം ഇതൊക്കെ കറക്റ്റ് ഒരു അളവ് ഞാൻ പറയണില്ല നമുക്ക് ഏകദേശം ബിരിയാണി വെക്കാനൊക്കെ ഏകദേശം അറിയേണ്ടതാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ എടുക്കണ ബീഫിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ അളവിൽ എടുക്കണം ഇപ്പം ചിലരൊക്കെ ഉള്ളി കുറവായിരിക്കും എടുക്കുക നമ്മൾ അത്യാവശ്യത്തിന് കൂടുതൽ ഉള്ളി എടുക്കും പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമസാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം ഇനി നമ്മുടെ ബീഫ് ബീഫ് ആയതുകൊണ്ട് കുക്ക് ആവാൻ കുറച്ച് പണിയുണ്ട് അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് വെന്ത് കിട്ടിയാൽ നമുക്ക് പിന്നെ അല്ലെങ്കിൽ കുറേ ടൈം നമ്മൾ നമ്മളടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടി ഓൾറെഡി വഴന്നതാണ് അപ്പോൾ പച്ചമസാലയും കൂടെ ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളു ഇനി നമുക്കതിലേക്ക് മല്ലിയിലേയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ചേർത്ത് നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു ടൈപ്പിലാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിയും തക്കാളിയും വഴന്ന് കിട്ടാനുള്ള ആ ഒരു ടൈം കുറഞ്ഞ് കിട്ടും ഇനി നമുക്കതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മുളക് പൊടി ഇപ്പോൾ ഈ ഒരു മൂന്ന് കിലോ ബീഫിലേക്കാവുമ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി പച്ചമുളകൊക്കെ ഇട്ട് പച്ചമസാലയുടെ പച്ചമുളകൊക്കെ ചേർന്നിട്ടുള്ളതാണല്ലോ പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ലെമൺ അതൊരു ലെമണിൻ്റെ നീ നീര് തന്നെ നമുക്കെടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ ലെമണാണ് അതിന് നീരും കൂടി ചേർത്ത് നന്നായി ഒന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തൈര് പുളിയില്ലാത്ത തൈര് മറ്റേ യോഗട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കട്ടി തിക്നെസ്സൊക്കെ കിട്ടും അതുകൊണ്ടാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുണ്ടെങ്കിൽ പുളി ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് ഇതിൽ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കും മുഴുവനല്ല കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതായി വരുന്ന സമയം കൂടി ഇനി നമുക്ക് അതിലേക്ക് ബീഫ് ഒന്ന് സെറ്റായിട്ട് വേണം അത് ഇട്ട് കൊടുക്കാൻ അപ്പോഴത്തേക്കും വെള്ളം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പട്ട ഗ്രാമ്പ് വേലക്ക പിന്നെ അതിലേക്ക് നമുക്ക് ലമ്പയില അഥവാ എന്ന് പറയല്ലെങ്കിൽ പാൻഡൽ ലീവ്സ് അത് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അവിടെ വീട്ടിലുണ്ട ഉള്ളത് കൊണ്ടാണ് ഇട്ട് കൊടുത്തത് ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു നാല് കപ്പ് നാല് ഗ്ലാസ് വലിയ ഗ്ലാസ് അളവിലാണ് അരിയാണ് എടുക്കുന്നത് മൂന്ന് കിലോ ബീഫും അപ്പോൾ അതിലേക്ക് നാല് ഗ്ലാസ് അരി ആണ് എടുക്കുന്നത് അപ്പോൾ അത് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതാണ് ബിരിയാണി അരി ചൂടെ തിളച്ച് വരുന്നതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതവിടെ കുക്കായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബീഫ് ഇവിടെ നല്ലപോലെ ഒരു മുക്കാൽ വേവില് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇതിൽ കിടന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ടൈം ഒന്ന് കുറഞ്ഞു കിട്ടും പെട്ടെന്ന് തന്നെ ആക്കാനാണ് അല്ലെങ്കിൽ ചിക്കൻ പോലെ നല്ല ബീഫിനും മട്ടനൊക്കെ അത്യാവശ്യം ടൈം എടുക്കും അപ്പോൾ ഈ ഒരു മെത്തേഡിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിക്കൊടുത്ത് നമുക്ക് തീ ഓഫാക്കി വെക്കാം ഇനി നമ്മുടെ അരി ഇവിടെ ഒരു മുക്കാലിലും കുറച്ചും കൂടെ വേവ് കൂടുതലായിട്ടും മുഴുവനായിട്ട് വേവണ്ട ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ചോറ് ഒരു മുക്കാൽ വേവ് ഒക്കെ ആയി വരുമ്പോൾ അതിലും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇനി ഡം ഇടാറുള്ളതല്ല അപ്പോൾ ആ ഒരു വേവ് കണക്കാക്കിയിട്ട് നമുക്ക് എടുക്കാം മുക്കാലിലും തരി കൂടെ കൂടുതലെന്ന് പറയാം ആ ഒരു വേവിൽ നമുക്കിതിനെ ഊറ്റി വെക്കാം അപ്പോൾ വലിയൊരു അതേപോലത്തെ അരിപ്പ് എടുത്തിട്ടാണ് അരിച്ചെടുക്കണം അല്ലെങ്കിൽ കുറേ ടൈം എടുക്കുമല്ലോ അപ്പോൾ അതേപോലെ വലിയ അരിപ്പേം ചെറിയ അരിപ്പേം കൂടെ വെച്ചിട്ടാണ് ഇനി നമുക്ക് വെള്ളം ചൂടാക്കിയിട്ട് കുറച്ച് സാഫ്രോണ് ഇനി ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും ഒന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി സെഫ്രോൺ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതെന്ന് മാത്രം ഇനി അടിയിലൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് മല്ലിയേലും പുതിനയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടിയിൽ ദമ്മിടുമ്പോൾ ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പൈനാപ്പിളിൻ്റെ അസെൻസ് കുറച്ച് ഒന്ന് ഇട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് നമുക്കിതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതുണ്ടായ ഒരു ബിരിയാണിയുടെ നല്ല ഫ്ലേവർ കിട്ടും ഇനി നമുക്ക് മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം മസാല മുഴുവനായി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയെല്ലാം പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ചോറ് അടിയിൽ മാത്രമേ തരി ഇട്ട് കൊടുത്തിട്ടുള്ള ബാക്കിയുള്ള റൈസ് മുകളിൽ ഇട്ട് കൊടുക്കാം അത് മുഴുവനൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ചും കൂടെ പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ സാഫ്രോണ് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് നെയ്യ് നോർമൽ പശു നെയ്യ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ആർ കെ ജിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആർ കെ ജി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആർ കെ ജിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലയിലും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ളി മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചതുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ദമ്മിൽ വെച്ച് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് ദമ്മിലിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ പുതിയ ചമ്മന്തി പിന്നെ തൈ കച്ചമ്പറിണ്ടാക്കിയിട്ടുണ്ട് തൈര് സലാഡ് കിട്ടാം പിന്നെ നമ്മൾ ഒരു നാരങ്ങ തക്കാളിയും വെച്ചിട്ടൊരു അച്ചാറുണ്ട് അത് വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഒരു ഇതും കൂടെയാണ് ആക്കിയിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പി തന്നെയാണ് ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അളവുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെക്കാം പിന്നെ അളവിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഏകദേശം ഒരു കണക്കിലാണ് ഇട്ട് കൊടുക്കണം എന്ന് എരിവിനൊക്കെ അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും വിചാരിക്കും ഇഷ്ടമായി ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക പിന്നെ ഞാനിന്നും പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഐ ചാനൽ ഇൻഷാല്ല മറ്റൊരു നല്ല റെസിപ്പി ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാമലൈക്കും